ഹലോ മേഡം വിവേ സപ്പൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന നാട്ടിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് അതിൻ്റെ പേര് പേറ്റ് എന്നാണ് അപ്പോൾ നമ്മൾ എ ഡി സി ബിയുടെ സീറോ ബാലൻസ് അക്കൗണ്ട് അതുപോലെ മഷർ ലിവ് എ ഡി ഐ ബി ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ സബ്സ്ക്രൈബർ നമ്മളോട് ചോദിക്കുകയുണ്ടായി ഈ പറയുന്ന പേറ്റിനെ പറ്റി വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല ആപ്ലിക്കേഷൻ അത് കുറച്ച് ഒത്തിരി കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് ചെയ്യുന്നതല്ലോ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പേ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ അതിനെങ്ങനെ പൈസ ഇടുന്നത് നാളിലൂടെ എങ്ങനെയാണ് പൈസ അയക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിൽ നമ്മൾ ഈ പറയുന്ന രണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടും നമ്മുടെ ഈ പറയുന്ന പേറ്റ് അക്കൗണ്ടും ഇതിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടാണോ വേണ്ടത് പേടിഎൻ്റെ അക്കൗണ്ടാണോ വേണ്ടത് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം പോലെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പം ഇതൊരു ബാങ്ക് അക്കൗണ്ട് അല്ല മെയിൻ ആയിട്ട് ഞാൻ പറയുമല്ലോ ഇതൊരു ബാങ്ക് അക്കൗണ്ട് അല്ല നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് അത് വിചാരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് അല്ല അപ്പോൾ ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്ജൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എം ഐ സൈഡ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നിങ്ങൾ സ്കാൻ ചെയ്യാറ് ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങളുടെ എം ഐ സൈഡ് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കി നിങ്ങളുടെ വിവരങ്ങൾ അതായത് നിങ്ങളുടെ എം പേര് അത് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ നിങ്ങളുടെ എം ഐ സൈഡ് എസ് പി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നും വരുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ കൺഫേം എന്ന് ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്ത് പറയുന്നത് അതായത് ജസ്റ്റ് ഇങ്ങനെ തലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡി ഫസ്റ്റ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യണം അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലോട്ടൊരു ഒ ടി പി അതൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും ഒരാറൊക്കെ വെരിഫിക്കേഷൻ കോഡ് വരും അത് നിങ്ങൾ തെറ്റാതെ നിങ്ങളുടെ മൊബൈലിൽ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തെന്ന് പറഞ്ഞാൽ പിൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് പിന്നെന്ന് പറയുമ്പോൾ ഈ ഒരു പിന്ന് നമ്മൾ ഒരു സെക്യൂർ ആയിട്ടുള്ള പിന്നു വേണം കൊടുക്കുക കാരണം എന്ന് ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ പിന്നീട് ലോഗിൻ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ നാലോട് പൈസ അയക്കുന്ന സമയത്തും ഈ പിന്നെ പിന്നെ അതുപോലെ പിന്നിന് വരെ നമ്മൾ ഫിംഗറും ആഡ് ചെയ്യാൻ പറ്റും ഈ പിന്നല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇച്ചെ സെക്യൂർ ആയിട്ടുള്ള ഒരു പിന്ന് നിങ്ങൾ ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ പിന്നും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയി അക്കൗണ്ട് ക്രിയേറ്റ് ആയെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഈ പേറ്റിൻ്റെ സൈഡിൽ നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേയറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ വന്ന് നിങ്ങളെ കാണും കണ്ടിട്ട് നിങ്ങളുടെ എം ഡേ ചെക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഫോട്ടോ എടുക്കും ഒരു സെൽഫി ഫോട്ടോ പോലെ ഒരു ഫോട്ടോ എടുക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ മെസ്സേജ് നിങ്ങൾക്ക് വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങാം അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്കൊരു അക്കൗണ്ട് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞില്ല എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എം ഐസ് ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്യുക അപ്പോഴത്തേക്കും വിവരങ്ങളെല്ലാം അതിനകത്ത് വരും അത് നിങ്ങൾ ഈ ജിമെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റത്തെ കാര്യമുള്ള നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആകും പിന്നെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ പറയുന്ന ടൈമിൽ അവർ വേണമെന്ന് വേണം നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കോഡ് ആ ഒരു കോൾ അവിടെ നിന്ന് മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി നോക്കാതെ കഴിയുമ്പോഴത്തേക്ക് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് മൈ പ്രൊഫൈലിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിങ്ക്ഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എ ടി എം കാർഡ് ആഡ് ചെയ്യൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷന് വരുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് കാർഡ് ആഡ് ചെയ്യാം ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് അതായത് നമ്മുടെ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിൻ്റെ ആളെ പേര് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട് പിന്നെ കാർഡിൻ്റെ ബാക്കിലായിട്ട് ഒരു മൂന്നക്ക സി വി വി കോഡുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തെറ്റാതെ തന്നെ അടിച്ചു കൊടുത്തിട്ട് ഡൺ കൊടുക്കാം ഡൺ കൊടുക്കുമ്പോഴത്തേക്ക് ഈ കാർഡ് ഓട്ടോമാറ്റിക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആകുന്നതായിരിക്കും അത് ഈ ഒരു ആപ്ലിക്കേഷൻ ആഡ് ആകുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ കാർഡിൽ എത്രയാണ് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റേണ്ടത് അതേ നമ്മൾ ഈ വെയിറ്റിലോട്ട് കയറ്റേണ്ടത് ജസ്റ്റ് നിങ്ങൾ ആ എമൗണ്ട് അടിച്ചു കൊടുക്കുക എമൗണ്ട് അടിച്ചു കൊടുത്തിട്ട് ഡൺ കൊടുക്കുക ഡൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും നിങ്ങളുടെ ആ ബാങ്കിൻ്റെ ബാങ്കിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും ഈ സി വി വി കോഡും അടിച്ചു കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ വെരിഫിക്കേഷൻ കോടുകൂടെ നിങ്ങൾ കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പേറ്റ് ആപ്ലിക്കേഷനിലോട്ട് ഈ പറയുന്ന പൈസ ആഡ് ചെയ്യുക അത് ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ എത്ര ഏഡ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ആഡ് ചെയ്യുക അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു ഓപ്ഷൻ നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളിലോട്ട് എങ്ങനെ പൈസ അയക്കാം അപ്പോൾ അതാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓക്കെ അടുത്ത് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതിൻ്റെ താഴെയായിട്ടൊരു റൗണ്ടിൽ പെയ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ രാജ്യങ്ങളുടെ ഓപ്ഷൻസ് വരും അവിടെ നമുക്ക് ഇന്ത്യ ബംഗ്ലാദേശ് ഈജിപ്റ്റ് അങ്ങനെ കുറേന്ന് പറഞ്ഞാൽ കുറേ രാജ്യങ്ങളുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളെ ഫിലിപ്പീൻസ് അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ രാജ്യം ഏതാന്ന് അത് സെലക്ട് ചെയ്യുക അപ്പം നമ്മൾ നമ്മുടെ രാജ്യം ഇന്ത്യ സെലക്ട് ചെയ്യുന്നു ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ മണിയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അപ്പം അവിടെ നമുക്ക് അടുത്ത കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ അത് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ആണ് നമുക്ക് വരുന്നത് നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് ആണോ നമുക്ക് അയക്കേണ്ടത് നമ്മൾ ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മൾ എമൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പം നമ്മൾ എമൗണ്ട് ക്ലിക്ക് നമ്മൾ കൺവേർട്ട് ആയിട്ട് ഇന്ത്യയുടെ നമ്മൾ എത്രയാണോ കറൻസി അവിടുത്തെ റേറ്റ് എത്ര നമുക്ക് കിട്ടും കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് എമൗണ്ട് അടിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ താഴെ തന്നെ ഡൺണ്ണ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബെനിഫിഷറി അക്കൗണ്ട് ആഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിഷറി അക്കൗണ്ട് ആഡ് ചെയ്യാൻ ഓൾറെഡി നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും വരും നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും വരും അപ്പോൾ ആ അക്കൗണ്ട് അടിയായിട്ട് അയക്കണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിഷറി അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ബെനിഫിഷറി അക്കൗണ്ട് ആഡ് ചെയ്യാൻ നേരം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ബാങ്കിൻ്റെ പേര് ഐ എഫ് എസ് സി കോഡ് ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബെനിഫിഷറി അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പം ബെനിഫിഷറി അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എമൗണ്ട് ആ നിങ്ങൾക്ക് ഡൺ കൊടുക്കുകയാണെന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിലോട്ട് പൈസ ഇടാനും അതുപോലെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനും യൂസ് ചെയ്യുന്നത് അപ്പോൾ പേയിലോട്ട് പൈസ ഇടാൻ വേറെ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് അബുദാബി ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ മറ്റൊരു നമ്മുടെ ഫ്രണ്ടിലോട് നമ്മൾ പേറ്റ് വഴി നമ്മുടെ ഐ ഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുഖേന നമുക്ക് പൈസ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് വഴി മാത്രമാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ടിലോട്ട് നമുക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതൊരു ബാങ്ക് അക്കൗണ്ടല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല ഈ അക്കൗണ്ടിൽ നമുക്ക് പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ അയച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ ഒരിടത്തുണ്ട് അപ്പം ഞാൻ അവിടെ യോജമാകുമെന്ന് പറഞ്ഞ പൈസ അയച്ച് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നാളെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടെന്നാണ് അതും നല്ലൊരു ബാങ്ക് റേറ്റ് നമ്മുടെ ബാങ്കുകളിലൊക്കെ കിട്ടുന്ന റേറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാങ്ക് റേറ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു പേറ്റിൻ്റെ ആവശ്യമുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുത്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ പേറ്റിനെ പറ്റി ഒരു ഡെമോ പോലെ ഡെമോ വീഡിയോ പറഞ്ഞിട്ടുള്ളപ്പം നിങ്ങൾക്ക് ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി പോയി നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഡോക്യൂമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് വേണം നാളിലൂടെ അയക്കുന്ന ചാർജസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ പിന്നെ എ ടി എം കാർഡോ കാര്യങ്ങളോ വല്ലതും മുക്കിന്നത് കിട്ടുമോ അതുപോലെ നാട്ടിലെ അയക്കുന്ന നല്ല മന്ത്ലിയോ ഇയർലി ചാർജസ്സോ വല്ലതും നമുക്ക് വരുന്നുണ്ടോ പിന്നെ ബാങ്ക് റേറ്റ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട് ഇനി അതാണ് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിയേണ്ട കാര്യം ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലുള്ള വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാം ജസ്റ്റ് അക്കൗണ്ടോട് പൈസ ഇടുന്നു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ആ ഒരു ഡെമോ മാത്രം കാണിച്ച് അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എ ഡി സി ബി ലിവ് മസ്ര അങ്ങനെ കുറേ ബാങ്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ അക്കൗണ്ടെന്ന് പറയുകയാണ് എ ഡി സി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എ ഡി സി ബിയും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം പിന്നെ ഈ പറയുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് കേട്ടോ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കും എടുക്കാതിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ആരോടും എടുക്കേണ്ടതെന്ന് പറയുന്നില്ല കാരണം രണ്ട് നല്ലൊരു അക്കൗണ്ടുകളാണ് പേയ്ഡ് ആൽ എ ഡി സി ബി ആയാലും എല്ലാം അപ്പം ഞാൻ എ ഡി സി ബി യൂസ് ചെയ്തുകൊണ്ട് എ ഡി സി ബി പറയുന്ന പേടുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ചോദിക്കുകയാണെന്നെങ്കിൽ എ ഡി സി ബി ആയാലും പേയിറ്റ് ആയാലും നമുക്ക് ത്രൂ മൊബൈൽ വഴി തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം ബാങ്കിലോ കാര്യങ്ങളോ അതിൻ്റെ ഓഫീസുകളിലോ ഒന്നും നമുക്ക് പോകേണ്ട ഒരു കാര്യമില്ല അപ്പം ത്രൂ മൊബൈൽ വഴി തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്കിത് അപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നവർ പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പേയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംബ്രോയ്സ് ഐ ഡി മാത്രം മതി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് എ ഡി സി ബിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എം ഐ എസ് ഐ ഡി നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് വേണ്ട അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ചാർജസ് വല്ലതും വല്ലതും വരുന്നുണ്ടോ നമ്മൾ നാട്ടിലോട്ട് പായിക്കാൻ സഹായി അയക്കുന്ന സമയത്ത് നമുക്ക് ചാർജസോ കാര്യങ്ങളോ അതാണ് മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യം ചാർജസോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ടോ ഈ ഒരു പേറ്റ് നോക്കുകയാണെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നാലോട്ട് അയക്കാൻ പറ്റും അത് നല്ലൊരു ബാങ്ക് കൂടി നാലോട്ട് പൈസ അയയ്ക്കാൻ പറ്റും നമ്മൾ എ ഡി സി ബി നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ബാങ്ക് കൂടി തന്നെ ഫ്രീ ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നാലോട്ട് പൈസ അയയ്ക്കാൻ പറ്റും അപ്പം രണ്ടും നാലോട്ട് ഫ്രീ ആയിട്ട് നമുക്ക് പൈസ അയയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ എ ടി എം കാർഡ് കിട്ടും പേറ്റ് നോക്കുകയാണ് എ ടി എം കാർഡ് ഇല്ല നമുക്ക് എ ഡി സി ബി നോക്കുകയാണെങ്കിൽ നമുക്ക് എ ടി എം കാർഡ് വൈഫൈ കാർഡാണ് നമുക്ക് കിട്ടുന്നത് വൈഫൈ കാർഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതും തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അതുപോലെ തന്നെ നാളിലേക്ക് പൈസ അയക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു നാളിലേക്ക് പൈസ അയക്കുക രണ്ട് അക്കൗണ്ടിലും നമുക്ക് ചാർജസ്സോ കാര്യങ്ങളോ വരുന്നില്ല പിന്നെ മന്ത്ലി ചാർജസ് വല്ലതും ഉണ്ടാവും അപ്പോൾ എ ഡി സി ബി നോക്കിയാലും നമുക്ക് പേറ്റ് നോക്കിയാലും മന്ത്ലി നമുക്ക് വേറെ എക്സ്ട്രാ ചാർജസ് കാര്യങ്ങൾ വരുന്നില്ല പിന്നെ ഇത്രയൊരു ലിമിറ്റ് അതായത് ഇത്രയുള്ള കീപ്പ് ചെയ്യണമെന്ന് രണ്ട് ഇപ്പോൾ എ ഡി സി ബി ആയാലും അതുപോലെ തന്നെ മഷ്റുർക്ക് എ ഡി സി ബിയുടെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എ ഡി സി ബി ആയാലും മഷ്റുക്കിയായാലും അയ്യോ മഷ്ർക്ക് അല്ല പെയ്റ്റ് ആയാലും നമ്മുടെ അടുത്ത് ഇത്രയുടെ കീപ്പ് ചെയ്യണമെന്ന് അവർ ഒരു നിമിതി വെച്ചിട്ടില്ല പിന്നെ ഇയർലി വേറെ ചാർജസ് എല്ലാം വരുന്നത് അപ്പോൾ ഇയർലിയും വേറെ ചാർജസ്കൾ ഈ രണ്ട് രണ്ട് അക്കൗണ്ടുകളിലും വരുന്നില്ല പിന്നെ ബാങ്ക് റേറ്റ് നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എ ഡി സി ബിയുടെ കമ്പയർ ചെയ്തിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ വീട് വീഡിയോ ലിങ്ക് ഈ വീട് താഴെ ഞാൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടു നോക്കുക അതായത് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന അതേ റേറ്റ് പെർഫെക്റ്റ് നമുക്ക് കിട്ടത്തില്ലെങ്കിലും ഒരു അഞ്ച് പൈസ പത്ത് പൈസയുടെ വ്യത്യാസം വരും അത് പക്ഷേ വലിയ വ്യത്യാസമൊന്നുമല്ല ആ റേറ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഈ പേജിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് നേറ്റി കാണുന്ന റേറ്റ് തന്നെ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് കൺഫേം അല്ല കേട്ടോ അത് കൺഫേം ചെയ്യണം നിങ്ങൾ അപ്പം ആ ബാങ്ക് റേറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ അതുപോലെ കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഒരു പെർസെൻറ്റേജ് എങ്കിലും പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെയായിട്ടൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് അവിടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നില്ല ജസ്റ്റ് ഇതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേറ്റീവായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ കാണുന്ന കൂട്ടത്തിൽ ജസ്റ്റ് തന്നെ വീഡിയോ വരും പോവാത്രേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് വീഡിയോ കാണുക അപ്പോൾ അതുപോലെ ഈ വീഡിയോൻ്റെ ഒരു പ്രയോജനം ഉണ്ടായിട്ടാണ് ജസ്റ്റ് അവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ബാങ്ക് റേറ്റ് നമ്മൾ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ നമുക്ക് കുറച്ച് മൈനസ് പോയിൻറ്റ് പറയാം അപ്പോൾ നമുക്ക് എ ഡി സി ബി നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് സാലറി കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലോട് പൈസ ഫ്രീ ആയിട്ട് അയയ്ക്കാൻ പറ്റും വേറെ ചാർജസും കാര്യങ്ങളോ വരുന്നില്ല എ ടി എം കാർഡ് കിട്ടുന്നു പേയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അക്കൗണ്ട് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലോട് ഫ്രീ ആയിട്ട് പൈസ അയക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല നമുക്കിവിടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിലൂടെ നമ്മൾ പൈസ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എ ടി എം കാർഡ് അല്ലെങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണ് അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് പക്ഷേ ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പൈസ അയക്കാൻ പറ്റുള്ളൂ പിന്നെന്തിനാണ് നമ്മളൊരു ആപ്ലിക്കേഷനിൽ പോകുന്ന കാര്യം അവിടെ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എ ടി എം വഴി നമുക്ക് റീചാർജ് ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പേയിറ്റിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ മുഖേനയോ അല്ലെങ്കിൽ വേറൊരു ബാങ്ക് അക്കൗണ്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ മുഖേനയോ ഒക്കെ നമുക്ക് ഈ പറയുന്ന പേയിറ്റ് നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഈസി ആക്കുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അതൊരു ബെനിഫിറ്റ് നമുക്കിപ്പം ഷോപ്പിലെ കാര്യങ്ങളൊക്കെ പോകുന്ന പർച്ചേസും കാര്യങ്ങൾ ഈസി ആക്കുന്നു അതുപോലെ തന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ബാങ്ക് അക്കൗണ്ട് അല്ല അതുകൊണ്ട് തന്നെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ സെക്യൂർ അല്ല നല്ല നല്ലതായിട്ടോ നല്ല സെക്യൂർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ പൈസ അയക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങൾ വരുന്നത് കസ്റ്റമർ ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല സെക്യൂർ ആണ് സംഭവം ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നാളെ അതും സെക്യൂർ ആണെന്നല്ല അല്ലെന്നല്ല പറയുന്നത് സെക്യൂർ ആണ് പക്ഷേ ബാങ്ക് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ചെക്ക് ലീഫും കാര്യങ്ങളും ചെക്ക് ബോൺസും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ സെക്യൂറും ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനൊരു പ്ലസ് പോയിന്റ് ഞാൻ അതിൽ കാണുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ് വീട്ടെന്ന് വെച്ചാൽ നമുക്കൊരു എം സൈഡ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമുക്ക് എടുക്കാം ഇത് യൂസ് ചെയ്യാം മറ്റുള്ളവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നമ്മുടെ നാലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു അക്കൗണ്ട് നമുക്ക് നാലോട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ എ ഡി സി ബിയും പേടിഎം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീരുമാനിക്കാതാണ് ബെറ്റർ എന്ന് പക്ഷേ രണ്ടും നല്ലൊരു കാര്യമാണ് ഇതൊരു ബാങ്ക് അക്കൗണ്ട് അല്ല നമുക്ക് ഫ്രീ ആയിട്ട് നാലോട്ട് പൈസ അയക്കാൻ പറ്റും ഇതൊരു ബാങ്ക് അക്കൗണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് നാലോട്ട് പൈസ അയക്കാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളതായിട്ടുള്ള രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ പേറ്റിനെ പറ്റി പറയുന്ന ഇത്രയും ഉള്ളൂ പിന്നെ ഇതിനെപ്പറ്റി ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ